ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ബ്രെഡ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഇത് പറയത്തേ ഇല്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ എല്ലാ കേക്കുകളെയും പോലെ തന്നെയാണ്. എന്നാൽ വളരെ ഈസിയാണ്. കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്കിത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് കാണാം. അതിനായി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. അതിന് ഞാൻ കുറച്ച് പഞ്ചസാരയും വെള്ളം എടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ ബ്രെഡിനൊരു സോഫ്റ്റ് മധുരം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കണേ. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. അതിനായി ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ട്, ഞാനൊരു പാക്ക് ബ്രെഡാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ലെയർ വേണമെങ്കിൽ കുറച്ചും കൂടി ബ്രെഡ് എടുക്കാം. അപ്പോൾ ഞാനൊരു മൂന്ന് ലെയറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയൊരു കത്തി ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊരു ഒരിത് ഉപയോഗിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. തെല്ലൊന്നും പൊട്ടിപ്പോവാതെ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ബ്രെഡ് ഫുള്ളായിട്ടും ഇങ്ങനെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് ഇതാ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തെല്ലൊന്നും പൊട്ടിയിട്ടില്ല, നല്ല വൃത്തിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാർഡ്ബോർഡിൽ നമുക്ക് അതിന് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. നമ്മൾ ബ്രെഡ് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ബ്രെഡ് ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഗ്യാപ്പൊന്നും ഇല്ലാതെ വേണം ഇത് വെച്ച് കൊടുക്കാൻ. ഇതിന് മേലെ കുറച്ച് ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. ബ്രെഡിലേക്ക് നന്നായിട്ടൊന്ന് അലിഞ്ഞു പോകണം ഷുഗർ സിറപ്പ്. അത്രക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് അടുത്ത ലെയറും ഇങ്ങനെ തന്നെ ചെയ്യാം. ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല വൃത്തിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ അങ്ങനെ മൂന്ന് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാൻ ഫുള്ളായിട്ട് ക്രീം കൊണ്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിൽ ഞാൻ കുറച്ച് കളറ് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്ട്രോബെറിൻ്റെ ഒരു എസെൻസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെ കേക്കിന് ഒന്ന് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്, ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്രീമിൽ ഇങ്ങനെ കളർ ചേർത്ത് ചെയ്യണത്. അപ്പം എൻ്റെ ക്രീം ഇതാ നല്ല റോസ് കളറിലായി വന്നിക്കണു. അപ്പം ഇനി ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് നിർത്തിയിട്ട് നമുക്ക് കേക്ക് ഐസിങ് ആരംഭിക്കാം. അപ്പം ഞാൻ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ സിമ്പിളായിട്ടൊന്നാണ് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യണത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇതാ എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരു ബ്രെഡ് മാത്രം മതി ഇത് ചെയ്തെടുക്കാനും. ബ്രെഡും ക്രീമും അതുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇത് തയ്യാറാക്കി കൊടുക്കാം. നമുക്ക് ബേക്ക് ചെയ്യേ, പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നല്ല അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ കേക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.